നമസ്കാരം. ചിര പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ അറബിക്കടലിന്റെ തീരഗ്രാമമായ പണ്ടാരത്തുരത്തിൽ സ്ഥിതി ചെയ്യുന്നു. പ്രദേശവാസികളിൽ ബഹുഭൂരിപക്ഷവും മത്സ്യബന്ധനം ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഇവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്നത് ശ്രീ മൂക്കുമ്പുഴ അമ്മയുടെ ശക്തി ചൈതന്യം ഒന്നു മാത്രമാണ്. മൂക്കറ്റം പുഴയാൽ ചുറ്റപ്പെട്ടിരുന്ന ഈ പുണ്യഭൂമിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടപ്പള്ളിമനയിൽ ബ്രാഹ്മണശ്രേഷ്ഠന്റെയും അന്തർജനത്തിന്റെയും സാന്നിധ്യം ഈ പുരാതന ക്ഷേത്രത്തിന്റെ സൃഷ്ടിക്ക് ആധാരമായി എന്ന് ഐതിഹ്യമുണ്ട്. ഭീമാകാരമായ പീഠത്തിലുറപ്പിച്ച അഷ്ട കോണുകളോടുകൂടിയ ലിംഗാകൃതിയിലുള്ള വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അത്യപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന വളരെ പുരാതനമായ ഒന്നാണ് ഈ വിഗ്രഹം. ഭാവധാരണിയായ ദേവിയുടെ കാളിയ സരസ്വതി, താര, ഉഗ്ര, മഹോഗ്ര, വജ്ര, കാമേശ്വരി, ചാമുണ്ടി എന്നീ രൂപങ്ങളെയാണ് ഈ അഷ്ടകോണുകൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഏതൊരു ഭക്തനും ഉള്ളറിഞ്ഞു വിളിച്ചാൽ വിളികേൾക്കുന്ന അമ്മയാണ് ശ്രീ മൂക്കുമ്പുഴ ദേവി. ഐശ്വര്യ പ്രദായിനിയായി വർത്തിക്കുന്ന ദേവിയുടെ ഇഷ്ട വഴിപാടായ നിത്യപൊങ്കാലയും മകരഭരണി നക്ഷത്രത്തിലെ മൂക്കുമ്പുഴ പൊങ്കാലയും വളരെ പ്രസിദ്ധമാണ്. ധർമ്മച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലികാലത്ത് വിപത്തുകളെ തരണം ചെയ്യുന്നതിനും നവഗ്രഹ നിത്യാരാധന ആവശ്യം വേണ്ടതാകുന്നു. നവഗ്രഹ മന്ത്രജപ പ്രാധാന്യങ്ങളായ അനുഷ്ഠാനങ്ങളിലൂടെ ഭക്തിയും ഭൗതിക സൗഖ്യങ്ങളും മുക്തിയും ആധ്യാത്മിക അനുഭൂതിയും കൈവരിക്കാവുന്നതാണ്. നവഗ്രഹങ്ങളെ സംപ്രീതരാക്കി ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശാസ്ത്രവിധി പ്രകാരം ക്ഷേത്രം നിർമ്മിച്ച് നവഗ്രഹ പ്രതിഷ്ഠ നടത്തി ആരാധന തുടങ്ങിയത് കരുനാഗപ്പള്ളി താലൂക്കിൽ ആദ്യമായി ഇവിടെയാണ്. അഭീഷ്ടസിദ്ധിക്കായി മകരഭരണി മഹോത്സവ നാളുകളിൽ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ കുടിൽ കെട്ടി ഭജനം പാർക്കുന്നു. പണ്ടാരത്തുരത്ത് ശ്രീ മൂക്കുമ്പുഴദേവി ക്ഷേത്രത്തെക്കുറിച്ച് രണ്ട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് രണ്ടും ഞാനിവിടെ പറയാം. കൊടുങ്ങല്ലൂർ ദേശത്തു നിന്നും ദേവസാമീപ്യമുള്ള ഭൂമി തേടി ഒരു ബ്രാഹ്മണ കുടുംബം കാതങ്ങൾ താണ്ടിയുള്ള ജലയാന യാത്ര നടത്തവേ ഒപ്പം കൊണ്ടുവന്ന പരദേവത വിഗ്രഹവും പേറിയുള്ള വഞ്ചി ഇന്ന് മൂക്കുമ്പുഴ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനരികെ ചലിക്കാനാവാതെ കായലിൽ ഉറച്ചു പോവുകയും തുടർന്ന് യാത്രയ്ക്ക് ഒരുങ്ങുവാൻ ശ്രമിച്ച തിരുമേനിമാർ ക്ഷീണിച്ച് ഉറക്കമാവുകയും ഉറക്കത്തിൽ ദേവി ആദി പരാശക്തി ഭാവധാരിണി രൂപത്തിൽ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷമാകുകയും അടുത്തു കാണുന്ന കരിയിലക്കുളത്തിൽ ദേവീ രൂപം പ്രതിഷ്ഠിച്ചുവെന്ന് ഐതിഹ്യം നിലവിലുണ്ട്. മൂക്കുമ്പുഴയിൽ നിന്നും സ്വയംഭൂവായ ആദിപരാശക്തി കുടികൊള്ളുന്ന ഈ ചൈതന്യഭൂമിയിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ പരശുരാമ പ്രതിഷ്ഠിതമായ ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രം നിലകൊണ്ടിരുന്നുവെന്നും മറ്റൊരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്.
വളരെ പോസിറ്റീവ് എനർജി നിറഞ്ഞ അന്തരീക്ഷമാണ് ക്ഷേത്രത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കേണ്ട ഒരു മഹാക്ഷേത്രം തന്നെയാണ് മൂക്കുമ്പുഴ ശ്രീദേവി ക്ഷേത്രവും. ക്ഷേത്ര പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നു പുനഃപ്രതിഷ്ഠയെ കാണുമെന്ന് തോന്നുന്നു. വളരെ വലിയൊരു ക്ഷേത്രമാണ്, ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്രയ്ക്ക് ഗംഭീരമാണ് ക്ഷേത്രപ്പണികളെല്ലാം. പൂക്കുലവച്ചങ്ങൊരേകേകം നിദ പീഡാതിന്നി നല്ല വലവാകാക്ക ഒരു നിലവീണാക്ക കൊളുത്തേ വൈപ്പേക്കുന്ന ആഭിത്തത്തിൻ്റെ നല്ലോരിടഭാഗത്താകൊരു പൂവിള നിലവിളക്കിൻ്റെ നല്ല തിരുമുൻപീല നിറനാഴി വച്ചങ്ങൊരുക്കിക്കുന്ന നിലവിളക്കിൻ്റെ നല്ല തിരുമുൻപീല ചങ്ങൊരുക്കിക്കുന്ന ആ പുവിളക്കിൻ്റെ നല്ല തിരുമുൻപീല